നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, നീ എന്താ ഈ കാണിക്കുന്നേ? ആരുടെ എച്ചിൽ കഴിക്കുന്നു? ഇത് അദ്ദേഹം കഴിച്ച പാത്രം. അതുകൊണ്ട് ഇനി ഇതായിരിക്കും നീ പറയാൻ പോകുന്ന അടുത്ത പ്രമാണം. ഭാര്യമാർ ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ, അങ്ങനെയും ഒരു പ്രമാണമുണ്ട്. പ്രമാണം? ഇനി നീ ആ വാക്ക് മിണ്ടി പോരുത്. കാരണവന്മാരെ ഓരോ പ്രമാണം ഉണ്ടാക്കിയതേ ആ കാലത്തെ ഭർത്താക്കന്മാരുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാ. നിന്റെ ഭർത്താവിനെ പോലെ ആയിരിക്കത്തില്ല അന്നുള്ളവര്. ഭാര്യയെ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നവരായിരിക്കും. ഭാര്യയ്ക്ക് വേണ്ടി ഒരു പിടി ചോറ് പ്ലേറ്റിൽ മിച്ചം വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ആ കാലത്തെ ഭാര്യമാരെ ആസ്വദിച്ച് കഴിച്ചിരുന്നത്. കാരണം അവർക്കറിയാം അത് അവരുടെ ഭർത്താവിന് അവരോടുള്ള സ്നേഹമാണെന്ന്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി മിച്ചം വെച്ചതാണോ ഈ ചോറ്? ആണോന്ന്? അല്ല. വയറ് നിറയെ കഴിച്ച് ഏമ്പക്കും വിട്ട് അയാൾ അയാളുടെ പാട്ടിന് പോയി. വെച്ചുണ്ടാക്കിയ നിന്നെ ഒന്ന് നന്ദിയോടെ നോക്കിയോ? എന്നിട്ട് ഉച്ചിഷ്ടം കഴിക്കാൻ നടക്കുന്നു. അല്ല ഗാർഗി, ഗാർഗി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല. എല്ലാവരുടെ മുന്നില് നീ സ്വയം ചെറുതാവുന്നത് കാണുമ്പോ വിഷമം തോന്നുക. നീ കൊടുക്കുന്ന സ്നേഹം അതേ അളവിൽ തിരിച്ചു തരുന്നയാളെ നീ സ്നേഹിക്ക്. ചുരുങ്ങിയത് നിന്റെ സ്നേഹം തിരിച്ചറിയുന്ന ആളെ സ്നേഹിക്ക്. നിന്റെ ദേവി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. ഭർത്താവിന് സുഖവും സന്തോഷവും നൽകണേന്നല്ല, നിന്നെ തിരിഞ്ഞു നോക്കാത്ത ആളെ മറക്കാനുള്ള മനക്കെട്ട് തരണേന്ന്. പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ മാഗസിൻ വായിച്ചോണ്ടിരുന്നു. ആ അടുക്കളക്കാരി വിശാലിന്റെ മണിയറ കയറുമ്പോ ചേച്ചിക്ക് നേരം വെളുക്കും. അടുക്കളക്കാരി വിശാലിന്റെ മണിയറയിൽ കയറാനോ? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അവൾ ആ അടുക്കള കയറി കൂടിയത് പിന്നെ എന്തിനാണെന്ന് ചേച്ചി വിചാരിക്കുന്നേ? അവിടെ ഇരുന്നോണ്ട് അവള് കരുക്കൾ നീക്കുമായിരിക്കും. അവൾ ഒറ്റയ്ക്കല്ല, അത് ചേച്ചിക്ക് ഓർമ്മ വേണം. ഒടുവിൽ എല്ലാരും കൂടി ചേച്ചിയെ നിലമ്പരിശാക്കി അവളെ വിശാലിന്റെ മണിയറ പ്രതിഷ്ഠിക്കും. പ്ലാനിംഗ് പൊട്ടിപ്പോയതിന്റെ നിരാശയില് ചേച്ചിക്ക് ആകാശം നോക്കി നിൽക്കേണ്ടി വരും. അങ്കിള് പറയുന്ന നിസ്സാരമായിട്ട് എടുക്കല്ലേ അമ്മേ. നമ്മളൊരു തീരുമാനം എടുക്കാൻ താമസിച്ചാൽ അത്രയും സമയം കൂടി അവൾക്ക് ലഭിക്കുകയാണ്. ആഞ്ഞടിക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.